ഭിന്നശേഷി കരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായാണ് പരാതി ഉയരുന്നത്. സ്കൂൾ വാഹനങ്ങൾക്ക് അനുവദിച്ചിരുന്ന നികുതി ഇളവ് സർക്കാർ റദ്ദാക്കി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പെർമനന്റ് മെഡിക്കൽ കാർഡ് ലഭിക്കാൻ കാലതാമസം എടുക്കുന്നതിനാൽ മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല എന്ന് രക്ഷിതാക്കൾ പരാതി പറയുന്നു. അൽഫോൺസ് സദൻ സ്പെഷ്യൽ സ്കൂളിൽ ഭിന്നശേഷിക്കാരായ 160 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രക്കായി ഉപയോഗിക്കുന്നത് 2 സ്കൂൾ ബസ്സുകളാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ യാത്രക്കായി ഉപയോഗിക്കുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് നികുതി ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ യാതൊരു കാരണവുമില്ലാതെയാണ് അത് റദ്ദാക്കിയത്. ഇതോടെ വലിയ തുക നികുതി ഇനത്തിൽ അടയ്ക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾ മുൻപ് വരെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നികുതി മാത്രം ടാക്സ് മാത്രം നമ്മൾ അടച്ചാൽ മതിയായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷമുള്ള വന്ന നിയമപ്രകാരം സീറ്റ് 1 വെച്ച് ഇയർലി 12,000 രൂപ നമ്മൾ അടയ്ക്കേണ്ട സ്ഥിതിവിശേഷമാണ്. 1 രൂപ പോലും ഈടാക്കാതെ ഈ വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരേണ്ടതല്ലേ? ഞങ്ങൾക്കല്ല തരുന്നത്, ഈ ഭിന്നശേഷി കുട്ടികൾക്കിടെ ഒരു അവകാശമല്ലേ അത്? നികുതി ഇനത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് വിവിധ ഓഫീസുകളിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ആരും കൈക്കൊണ്ടിട്ടില്ല. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിയുന്ന സമീപനമാണ് അധികാരികൾക്കെന്നാണ് മാതാപിതാക്കളും പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു 600 രൂപ വെച്ച് കിട്ടിക്കൊണ്ടായിരുന്നു. ഗവൺമെൻറ് സാമ്പത്തികം ഇല്ലെന്നും പറഞ്ഞ് അത് വേണ്ടാന്ന് വെക്കുന്നു. അത് ഞങ്ങൾക്ക് കിട്ടാതിരിക്കുന്നു. അത് ഞങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. KSRTC ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട കൺസെഷൻ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിന് ഞാൻ 10 വർഷമായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരിക്കൽ പോലും മറുപടി കിട്ടിയിട്ടില്ല. ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വേർതിരിപ്പില്ലാതെ കാണണമെങ്കിൽ അവരോട് കാണിക്കുന്ന കരുണ ഇത് പോരാ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഇങ്ങനെ ഒരു കുട്ടികളുള്ളവർക്കേ അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം. കുട്ടികളുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് ചികിത്സാ ചെലവ് കിട്ടുന്നതിനായി നിരവധി തവണ കയറിയിറങ്ങേണ്ട ഗതികേടാണ്. കുട്ടികളുടെ പരിചരണത്തിനായി അമ്മമാർക്ക് ലഭിക്കുന്ന ആശ്വാസകരൻ പദ്ധതിയും മുടങ്ങിയ അവസ്ഥയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. എത്രമേൽ ചേർത്ത് പിടിക്കാൻ കഴിയുമോ അത്രമേൽ ചേർത്ത് പിടിക്കണം. കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉണ്ട്. ശ്യാം, ഇപ്പോൾ ഈ കഴിഞ്ഞ 1 മാസത്തിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ മന്ത്രിമാർക്ക് പുതിയ കാറ് വാങ്ങാൻ അങ്ങനെ ലക്ഷങ്ങൾ മുടക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നല്ല പറയുന്നത്, പക്ഷേ അവിടെയാണ് ഇത്തരം വാർത്തകൾ ഈ രീതിയിൽ ഇവർക്ക് ലഭിക്കേണ്ട, അത് അവരുടെ ഒരു കരുണയല്ല, അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ എടുത്തു കളയുന്നു എന്തിൻ്റെ പേരിൽ? കോവിഡ് വന്നതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ബാധകമാകുന്ന ചോദ്യം വരികയാണ്. അരിയ, അതായത് ഈ കോവിഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന സുദീപ, അതായത് നമ്മൾ പോയത് അങ്കമാലിയിലെ പെരുമ്പാവൂരുള്ള അൽഫോൺസ് സദൻ എന്ന് പറയുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ്. ആ സ്കൂളിൽ ചെന്നപ്പോൾ ആ സ്കൂളിലൊരു കലോത്സവമായിരുന്നു. ആ സമയത്ത് ആ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ആ പാട്ട് പാടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങളവിടെ എടുക്കാൻ ചെല്ലുന്നത്. അങ്ങനെ എടുക്കാൻ ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള കുട്ടികൾ അവിടെയുണ്ട്. ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സമയത്ത് ചോദിക്കുമ്പോൾ, കലോത്സവമായതിനാൽ തന്നെ അവരുടെ മാതാപിതാക്കളടക്കമുള്ളവരൊക്കെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇവർ പറയുന്ന കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മുമ്പോട്ട് വെച്ചത് സ്കൂളിലെ ഈ സ്കൂൾ വാഹനത്തിൻ്റെ നിരക്ക്, അതായത് ടാക്സ് ഇനത്തിൽ വാങ്ങിക്കുന്ന തുക ഭീമമായ തുകയാണ് ഇപ്പോൾ നൽകേണ്ടി വരിക. കാരണം ഇവർക്ക് നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു. ആ ഇളവ് ഈ കോവിഡിൻ്റെ പേര് പറഞ്ഞ് അത് ഒഴിവാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ RTOയെ കണ്ട്, അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെ കണ്ട്, പലയിടങ്ങളിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ പേപ്പറും മറ്റുമൊക്കെ ആയിട്ട് നീക്കാനായിട്ട് നിരവധി തവണ വിവിധ ഇടങ്ങളിൽ കയറി ഇറങ്ങി. വിവിധ മറ്റ് സ്ഥാപനങ്ങളുടെ എല്ലാം CSR ഫണ്ടിൽ നിന്ന് കിട്ടിയ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ വാഹനം ഓടിക്കുന്നതിന് നികുതി അടക്കേണ്ട ഒരവസ്ഥ, അതായത് കുട്ടികളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും മാത്രമാണ് ഈ സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർക്ക് അവിടെ ആ നികുതി അടക്കാനായിട്ട് ഇപ്പോൾ ആ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർത്തയെടുക്കാൻ ചെല്ലുന്നതും. അപ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യം, ഈ KSRTC ബസ്സുകളുൾപ്പെടെ ഈ കുട്ടികൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഞ്ചരിക്കുന്നതിനായിട്ടുള്ള ഇപ്പോൾ ഈ കൺസെഷനൊന്നും ലഭ്യമാകുന്നില്ല എന്ന് പറയുന്നത്, ഒരു വീട്ടമ്മ പറഞ്ഞത് 10 തവണ ഈ ഇതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തും മറ്റുമായിട്ട് ഈ കുട്ടിയുമായൊക്കെ പോയി വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ വളരെ ദയനീയമായൊരവസ്ഥ. ഈ അധികാരവർഗം ഇത്തരത്തിൽ ഈ ഭിന്നശേഷി വിഭാഗത്തെ ചേർത്ത് നിർത്തേണ്ട ആളുകൾ അവരെ കണ്ടില്ലെന്നടിക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഇവർക്ക് കൃത്യമായിട്ട് ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്, അതായത് UDID എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ഈ ഐഡൻറ്റിറ്റി കാർഡ്
കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഈ ഐഡന്റിറ്റി കാർഡ് പെർമനന്റ് എന്ന് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്താത്ത പോലുമുള്ള നിരവധി കരുണ കാണിക്കണം. അത്ര എളുപ്പമല്ല ഇത്തരം കുഞ്ഞുങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ അവരുടെ കുടുംബത്തിൽ നിന്ന് പോലും നമ്മൾ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരും, കുറ്റപ്പെടുത്തൽ നേരിടേണ്ടി വരും. സമൂഹത്തിന്റെ കാര്യം പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ അവരോട് പരിഗണനയല്ല, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് അവർ. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അവരോട് ഈ ഒരു തരത്തിലും ഒരിക്കലും ഈ തരത്തിലുള്ള അവഗണന കാണിക്കാനും പാടില്ല. ഇത് കണ്ടതിന് ശേഷമെങ്കിലും, ആ അച്ഛൻ്റെയും ആ മക്കളുടെയും എല്ലാം മുഖം കണ്ടതിന് ശേഷമെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.